നാടിനെ നടക്കിയ അരിംകൊല ആസൂത്രിതം. വിവാഹം നടന്ന് രണ്ട് മാസം തികയും മുമ്പ് നവവധുവിനെ ഭർത്താവ് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വർക്കല അയന്തി മൂന്നുമുക്ക് വിളയിൽ വീട്ടിൽ അനീഷിന്റെ ഭാര്യ നിഖിതയാണ് കൊല്ലപ്പെട്ടത്. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവൾ, ആരുമായും പിണങ്ങാത്ത സൗമ്യശീല. എന്നിട്ടും ഇത്രയും ദുരന്തപൂർണമായ അന്ത്യം നിഖിതയ്ക്ക് സംഭവിച്ചതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും. വർക്കലയിലെ വീട്ടിൽ വെച്ച് ഭർത്താവ് നിഖിതയെ നിലവിളക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുട്ടപ്പന്റെയും ഉഷയുടെയും മകളായ നിഖിതയും ദുബായ് ഷിപ്പ്യാർഡിൽ ജോലിയുള്ള വർക്കല സ്വദേശി അനീഷുമായുള്ള വിവാഹം ജൂലൈ 8-നാണ് നടന്നത്. ആസൂത്രിതമായാണ് അനീഷ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. നിഖിതയുടെ കഴുത്തിൽ തോർത്തുപയോഗിച്ച് ഞെരുക്കുകയും വിളക്കിന്റെ കൂർത്ത ഭാഗം കൊണ്ട് വയറ്റിൽ കുത്തുകയും ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട്. തുടർന്നാകാം വിളക്കുപയോഗിച്ച് തലക്കടിച്ചതെന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തിൽ നിഖിതയുടെ തല പൂർണ്ണമായും തകർന്നിരുന്നു. ഭാര്യയെ സംശയമുണ്ടായിരുന്നതായി ചോദ്യം ചെയ്യലിൽ അനീഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ അനീഷ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. RDO ചുമതലപ്പെടുത്തിയതനുസരിച്ച് വർക്കല തഹസീൽദാർ SN സതീശന്റെ മേൽനോട്ടത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. സംഭവം നടന്ന സ്ഥലം റൂറൽ SP ഡി ശില്പ സന്ദർശിച്ചിട്ടുണ്ട്. വർക്കല ഇൻസ്പെക്ടർ എസ് സനോജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിഖിതയുടേത് രണ്ടാം വിവാഹമായിരുന്നു. വിവാഹശേഷം ദുബായിലേക്ക് പോയ നിഖിതയും ഭർത്താവും 9 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ബന്ധുക്കളുടെ നിഗമനം. വിവാഹശേഷം നിഖിത വളരെ സന്തോഷവതിയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ദുബായിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോഴെല്ലാം നിഖിത സന്തോഷത്തിലായിരുന്നുവെന്നും അവർ പറയുന്നു. അനീഷിന്റെ പെരുമാറ്റത്തിലും സംശയമൊന്നും തോന്നിയിരുന്നില്ല അത്രേ. അനീഷിന്റെ ഫോണിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി നിഖിത അമ്മ ഉഷയെ വിളിച്ചിരുന്നു. തിരുവോണത്തിന് ശേഷം വീട്ടിലെത്തുമെന്ന് പറഞ്ഞാണ് സംസാരം അവസാനിപ്പിച്ചത്. നിഖിതയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഭർത്തൃ വീട്ടിൽ നിന്ന് ഫോൺ വന്നത്. അനീഷിന്റെ അച്ഛന്റെ ഫോണിൽ നിന്നാണ് വിളിയെത്തിയത്. നിഖിതയ്ക്ക് അത്യാഹിതമുണ്ടായെന്നും എത്രയും വേഗം എത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഉറ്റവർ വർക്കലയിൽ എത്തുമ്പോൾ ആശുപത്രിയിൽ കണ്ടത് നിഖിതയുടെ ചേതനയേറ്റ ദേഹമായിരുന്നു. അനീഷിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അനീഷിന്റേത് സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 സംഭവം. പുലർച്ചെ കിടപ്പുമുറിയിൽ നിന്ന് നിഖിതയുടെ കരച്ചിൽ കേട്ടിരുന്നു. ഇത് കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ വിളിച്ചെങ്കിലും കതക് തുറന്നില്ല. തുടർന്ന് സമീപത്ത് താമസിക്കുന്ന ബന്ധുക്കളെ വിളിച്ചുണർത്തി അവരുടെ സഹായത്തോടെ കമ്പിപ്പാര ഉപയോഗിച്ച് കതക് കുത്തി തുറക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ കയറി നോക്കിയപ്പോൾ നിഖിത രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അനീഷ് അക്രമാസക്തനായി മുറിക്കുള്ളിലുണ്ടായിരുന്നു. അനീഷിന്റെ കയ്യിലും ദേഹത്തും രക്തം പുരണ്ടിരുന്നു. തുടർന്ന് വീട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അനീഷിന്റെ അച്ഛൻ അശോകൻ, അമ്മ ഷീബ, സഹോദരൻ അജീഷ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. കുടുംബങ്ങൾ നിശ്ചയിച്ച പ്രകാരമാണ് അനീഷിന്റെയും നിഖിതയുടെയും വിവാഹം നടന്നത്. 10 ദിവസം കഴിഞ്ഞ് ഇരുവരും അനീഷ് ജോലി ചെയ്യുന്ന ഷാർജയിലേക്ക് പോവുകയും ചെയ്തു. അനീഷിന്റെ ചികിത്സയ്ക്കായി സെപ്റ്റംബർ 1 ഇവർ നാട്ടിൽ മടങ്ങിയെത്തിയത്. ഇവരുടെ വിവാഹഹാരങ്ങൾ ഇപ്പോഴും വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ ഉണങ്ങിയ നിലയിൽ കാണാം. ഏറെ പ്രിയപ്പെട്ടവരുടെ ഈ ദാരുണ മരണം ഉണ്ടാക്കിയ നടുക്കത്തിൽ നിന്നും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഇപ്പോഴും മുക്തരായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ കേരള. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.